ഇപ്പം മുഹമ്മദ് ഫാരിസനെ പോലെയുള്ളവർ ഉറപ്പായും ശീതൽ ശ്യാമിനെ എതിർക്കും ഐഡിയോളജിയിലെ എതിർപ്പാണ് പക്ഷേ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്ന് അവന്തികയെ പോലുള്ളവർ എന്ത് എന്ത് രാഷ്ട്രീയമാണെങ്കിലും ശീതൽ ഷ്യാം മുന്നോട്ട് വെക്കുന്ന ബേസിക് എന്താണ് ബേസിക് ഐഡിയോളജി ഈ കമ്മ്യൂണിറ്റിയുടെ പരിതേവനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്നാണ് അഭിലാപങ്ങൾക്കൊരു ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്തുകൊണ്ടാണ് വരുന്നത് സേ എനിക്ക് ശീതലിനെ ശീതലിന്റെ റീസെന്റ് വന്ന ശോഭനായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് എനിക്ക് തോന്നിയിട്ട് ശീത അറ്റൻഷൻ സീക്കിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ് കാരണം കമ്മ്യൂണിറ്റി കൊള്ളിൽ സംഘപരിവാർ ആനുകൂലികളായിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് അതിൽ സംഘപരിവാർ സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് പക്ഷെ അവരെ അവരുടെ രാഷ്ട്രീയത്തെ ശീതൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഒന്ന് എനിക്ക് അറ്റൻഷൻ അറ്റൻഷൻ ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം വേണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനം മാത്രമാണ് മറ്റൊന്ന് ഞാൻ ന്യൂഡ് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ന്യൂട്ട് ഫോട്ടോ ഷീ ഷൂട്ട് ചെയ്തപ്പോൾ കമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകളൊക്കെ എന്നോട് ചോദിച്ചത് ഇത് തന്നെയാണ് അറ്റൻഷൻ ഷേക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്ത് ചെയ്യുമ്പോഴും ഞാൻ സിനിമ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴും മോഡലാവുമ്പോഴും നാടകം ചെയ്യുമ്പോഴും ഒക്കെ ആൾക്കാർ നിരന്തരം ചോദിക്കുന്നതാണ് അന്നിര നിങ്ങൾക്ക് വെറുതെ ഇരുന്നൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് വാക്കേ എഴുതിയിട്ടുള്ളൂ അത് മറ്റുള്ളവർക്ക് അറ്റൻഷൻ ആവണമെങ്കിൽ അത് അവരുടെ പ്രശ്നമാണല്ലോ എന്റെ പ്രശ്നല്ലോ നിങ്ങൾ ആ ബോധപൂർവം ആ രണ്ട് വാക്ക് എഴുതിയത് അത് നിങ്ങൾക്ക് അതിന്റെ പുറകില് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന മാത്രം ആ ഉറച്ച് ബോധത്തിൽ നിന്നാണ് അത് ചെയ്യാ അത് നേരിടുന്നുണ്ട് അവര് മാത്രമല്ല അവർ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് അവർ അത് എഴുതിയത്

നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഈ നാട്ടിലെ വിവേചനത്തെക്കുറിച്ചോ ഇവിടെ മനുഷ്യർക്ക് നേരെ നടക്കുന്ന വിവേചനത്തെക്കുറിച്ചോ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവേചനത്തെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കാസ്റ്റ് എന്താണ് നിങ്ങളുടെ മതം എന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ജെൻഡർ എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ് നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ഈ ഭരണകൂടം ചോദിക്കുന്നിടത്താണ് നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ പ്രധാനമന്ത്രി നല്ല ഭരണാധികാരിയാണെന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ അതിനെ ശരിവെക്കുന്ന വയ്ക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ ഞാൻ അങ്ങനെയല്ല എനിക്ക് അവരുടെ ടാലന്റിനോടും സ്കില്ലിനോടും ആ വ്യക്തിത്വത്തോടും ഇപ്പോഴും ബഹുമാനം തന്നെയാണ് നിങ്ങളെക്കാൾ ഏറെ ഞാൻ അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പകാലം മുതൽ ശോഭന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ ഞാൻ പോസ്റ്റ് ഇടുന്നതിനും ഒരു ആഴ്ച മുമ്പ് അവരെ നേരിട്ട് കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരാൾ ഒന്ന് ശീതളി രാഷ്ട്രീയ ചോദ്യം ചെയ്യുകയാണ് ഇപ്പൊ രാഷ്ട്രീയം ഉണ്ടാകാം എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇനിയും അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദൂരം മുന്നോട്ടൊക്കെ പോകാനുണ്ട് അതിന്റെ ഇപ്പോഴും വന്നിട്ട് പ്രീമിനറി സ്റ്റേ നിൽക്കുന്നുള്ളു നിങ്ങൾ അപ്പൊ അതിനിടയിൽ ഈ വിയോജിപ്പുണ്ടാകുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കൂടെ വരാവൂ ശീതൾ വിയോജിപ്പും യോജിപ്പും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ നമ്മൾ വളരെ സെക്യുലർ ആയിട്ടുള്ള വിമത ശബ്ദങ്ങളെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കാണോ പ്രയോറിറ്റി പൊളിറ്റിക്സ് ആണോ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ും പറയാൻ പറ്റില്ല ഏതൊരു ഏതൊരു മനുഷ്യ സമൂഹത്തിലും ഈ പറയുന്ന ബഹുസ്വരതയുണ്ട് അല്ലെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു ബഹുസ്വരത എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അവിടെ വിയോജിപ്പ് ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെ എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യോജിക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അവിടെ വന്ന് എന്റെ ശരീരത്തെ എന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ എന്റെ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് ഇത് രാഷ്ട്രീയം മര്യാദല്ല ഇത് മര്യാദയോട് പറയുകയാണ് സീതലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് സീതളിന്റെ ശരീരത്തെ കളിയാക്കലാണ് ശീത ഐഡന്റിറ്റി കളിയാക്കലാണ് എന്താണ് നാട്ടുഭാഷയിൽ ഭാഷയിൽ പറയുന്ന പല വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കലാണ് അതിനൊക്കെ പോയിരിക്കോ അതിനൊക്കെ ആദ്യം പറഞ്ഞത് ഞാൻ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത് പലരും കളിയാക്കുകളും ഇത്ര പ്രശ്നങ്ങളും ഇത്ര കോൺസിക്വൻസൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ചെയ്തത് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള മോദി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ട്രാൻസ്ജെൻഡേസിന് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് മാത്രല്ല ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ബില്ല് പാസ് പ്രൊട്ടക്ഷൻ ആക്ട് നില നിയമം നിയമപരമായി നമ്മൾ സംരക്ഷിക്കുന്ന ഒരു വളരെ തെറ്റാണ് അതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത സംസാരിക്കുന്നത് മോദി ഗവൺമെന്റ് എന്താണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ചു ഷെൽട്ടർ ഹോം നിർമ്മിച്ചു മോദി ഗവൺമെന്റ് മോദി ഗവൺമെന്റ് നിയമവശങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഇവിടെ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ ഒരു നിയമം പോലും സംരക്ഷണമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊട്ടക്ഷൻ അതുമൂലം സംരക്ഷിക്കോ ഒരു നിയമത്തെ കുറിച്ച് പറയാമോ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും സെക്ഷലി ഹരാസ്മെന്റ് ഉണ്ടായാൽ അതിൽ കേസ് കേസ് ഒരു എടുത്താൽ എന്താണ് ശിക്ഷ ശിക്ഷ വിധിക്കുന്നത് ഇവിടെയല്ലോ കോടതിയല്ലേ സോറി ശിക്ഷ അതിൽ പറയുന്നുണ്ട് എന്താണ് രൂപ പിഴയും രണ്ട് മാസം തടവും വർഷം തടവും പതിനായിരം രൂപ പിഴയും ഞാൻ കൊല്ലപ്പെട്ടാലോ ഞാൻ അപമാനിക്കപ്പെട്ടാലോ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടാലോ ഞാൻ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടാലോ പരിഹസിക്കപ്പെട്ടാലോ രണ്ട് വർഷം തടവാണോ കിട്ടേണ്ടത് പതിനായിരം രൂപ പിഴയാണോ കോടതി കൊടുക്കേണ്ടത് ഇതാണ് പ്രൊട്ടക്ഷൻ ആക്ട് ഇതാണ് നിങ്ങൾ പറയുന്നത് ഒരു ആക്ട് ഉണ്ടായിട്ടില്ല കമ്മ്യൂണിറ്റി കൺസ്ട്രേഷൻ ഇല്ലാതെയാണ് ട്രാൻസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിൽ തിരിച്ചു അവതരിപ്പിച്ച ബില്ലിനെ പകർത്തിയാണ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ പരിഹാസ നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒന്നുകൂടി മോദി ഗവൺമെന്റ് ചെയ്ത കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ബജറ്റ് അലോക്കേഷൻ ഇരുപത് കോടി രൂപയായിരുന്നു നിർമ്മല സീതാരാമൻ ബജറ്റ് അലോക്കേഷൻ നടത്തിയത് മുപ്പത് കോടി രൂപയായിരുന്നു ഈ വർഷങ്ങളിലുള്ളിൽ മോദി ഗവൺമെന്റ് എത്ര കോടി രൂപയാണ് അതായത് അമ്പത്തിരണ്ട് കോടി രൂപ ഇവിടെ വന്നിട്ടുണ്ട് ഈ വർഷത്തിനിടയ്ക്ക് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നൊന്ന് പറയാമോ പന്ത്രണ്ട് ലക്ഷം രൂപ കേരള ഗവൺമെന്റ് എന്തൊക്കെയാണ് നിയമ സംവിധാനം കൊണ്ടുവന്നത് എണ്ണി എണ്ണി വേണമെങ്കിൽ പറയാം